നമസ്കാരം. പലപ്പോഴും പല വിവാദങ്ങളിലും പെട്ട താരമാണ് പൃഥ്വിരാജ്. പല വിഷയങ്ങളിലും താരം നടത്തുന്ന പ്രസ്താവനയ്ക്കെതിരെ ശക്തമായ വിമർശനങ്ങളും ഉണ്ടാകാറുണ്ട്. ഇപ്പോഴിതാ താരത്തിന്റെ ഒരു സിനിമാ ചിത്രീകരണമാണ് വിവാദത്തിലായിരിക്കുന്നത്. അധ്യയന ദിവസങ്ങളിലും ഷൂട്ടിംഗ് നടത്തിയതിനാൽ മലയാള സിനിമാ ചിത്രീകരണത്തിൽ എതിർപ്പുമായി അധ്യാപകരും വിദ്യാർത്ഥികളും രംഗത്തെത്തിയിരിക്കുകയാണ്. പൃഥ്വിരാജ് നായകനാകുന്ന ജനഗണമനയുടെ ചിത്രീകരണമാണ് മൈസൂർ മഹാരാജാ കോളേജിൽ ദിവസങ്ങളായി നടക്കുന്നത്. ഞായറാഴ്ച മുതൽ ചിത്രീകരണം ആരംഭിച്ചിരുന്നു. പ്രവൃത്തി ദിവസങ്ങളായ തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും ചിത്രീകരണം നടന്നതാണ് അധ്യാപകരെയും വിദ്യാർത്ഥികളെയും ചൊടിപ്പിച്ചത്. മൈസൂർ സർവകലാശാല വരുമാനം ലഭിക്കാനായി ഈ കോളേജിൽ വിവിധ ഭാഷാ ചിത്രങ്ങൾക്ക് ഷൂട്ടിംഗ് അനുമതി നൽകാറുണ്ട്. കോടതി രംഗമാണ് കോളേജ് ക്യാമ്പസിലെ രണ്ടിടങ്ങളിലായി ചിത്രീകരിച്ചത്. എന്നാൽ ഞായറാഴ്ചകളിലും അവധി ദിവസങ്ങളിലും മാത്രമായി ഷൂട്ടിംഗ് ഒതുക്കണമെന്ന് അധ്യാപകരും വിദ്യാർത്ഥികളും പലതവണ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പൈതൃക കെട്ടിടമായ മഹാരാജാസ് കോളേജ് കന്നഡ, തമിഴ്, മലയാളം, തെലുങ്ക് സിനിമയുടെ പ്രധാനപ്പെട്ട ചിത്രീകരണ കേന്ദ്രമാണ്. കോളേജ്, കോടതി, സർക്കാർ ഓഫീസ് എന്നിവയാണ് മഹാരാജാ കോളേജിൽ പ്രധാനമായി ചിത്രീകരിക്കാറുള്ളത്. എന്നാൽ ഇതിൽ ഇപ്പോൾ നടനെതിരെ നിരവധി വിമർശനം ാണ് പുറത്തുവരുന്നത്. നിരവധി വിഷയങ്ങളിൽ തലയിടുന്നത് പൃഥ്വിരാജിന്റെ ആരാധകർക്കിടയിൽ വലിയ ചർച്ചയ്ക്കാണ് ഇടയാക്കുന്നത്. അതേസമയം കഴിഞ്ഞ ദിവസം പൃഥ്വിരാജിന്റെ സിനിമാ ചിത്രീകരണ സ്ഥലത്തേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തിയിരുന്നു. കാഞ്ഞിരപ്പള്ളിയിൽ വഴി തടഞ്ഞ് ചിത്രീകരണം നടത്തിയെന്ന് ആരോപിച്ചായിരുന്നു മാർച്ച്. കാഞ്ഞിരപ്പള്ളിയിൽ നാടകീയ സംഭവങ്ങളാണ് പിന്നീട് അരങ്ങേറിയത്. ഷാജി കൈലാസിന്റെ പൃഥ്വിരാജ് ചിത്രം കടുവയുടെ സെറ്റിലേക്കായിരുന്നു മാർച്ച്. പൃഥ്വിരാജ് ഉൾപ്പെടെ വലിയ താരനിരയാണ് കടുവ സിനിമയിലുള്ളത്. ദിവസങ്ങളായി ഇവർ മുണ്ടക്കയം, കാഞ്ഞിരപ്പള്ളി മേഖലകളിൽ ക്യാമ്പ് ചെയ്ത സിനിമയിൽ അഭിനയിച്ചു വരികയായിരുന്നു. തുടർന്ന് കാഞ്ഞിരപ്പള്ളി കുന്നും ഭാഗത്ത് കടുവയുടെ ഷൂട്ടിംഗ് നടക്കുന്നതിനിടെയാണ് നാടകീയ സംഭവം അരങ്ങേറിയത്. സിനിമാ ചിത്രീകരണ വേദിയിൽ ഇതിന് സഹായവുമായി കാഞ്ഞിരപ്പള്ളിയിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഉണ്ടായിരുന്നു. ഒരു വിഭാഗം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് പ്രതിഷേധവുമായി രംഗത്ത് വന്നത്. പൊൻകുന്നത്തെ പ്രവർത്തകർ നടത്തിയ മാർച്ച് കാഞ്ഞിരപ്പള്ളിയിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തന്നെ തടയുകയും ചെയ്തു. ഇതോടെ ഇരുവിഭാഗവും തമ്മിൽ ഉന്തും തള്ളുമായി. കാഞ്ഞിരപ്പള്ളി കുന്നം ഭാഗത്ത് റോഡിൽ ഗതാഗതം തടസ്സപ്പെടുത്തി സിനിമാ ചിത്രീകരണം നടത്തുന്നതിനെതിരെയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത്. പ്രതിഷേധ മാർച്ച് യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി എം കെ ഷമീർ, കെ എസ് യു ജില്ലാ സെക്രട്ടറി അടക്കമുള്ള നേതൃത്വം തടസ്സപ്പെടുത്തിയതോടെ ഇവർ തമ്മിൽ ഉന്തും തല്ലും ഉണ്ടാവുകയായിരുന്നു. പൃഥ്വിരാജ്, അൽസിയർ, കലാഭവൻ ഷാജോൺ, അർജുൻ അശോകൻ തുടങ്ങിയ പ്രമുഖ താരങ്ങൾ സെറ്റിൽ ഷൂട്ടിംഗിൽ പങ്കെടുക്കുമ്പോഴാണ് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം. സംഘടന രംഗങ്ങൾ ചിത്രീകരിക്കുന്നതിന്റെ ഇടയിലാണ് പ്രതിഷേധ മാർച്ച് എത്തിയത്. പിന്നീട് പോലീസ് ഉൾപ്പെടെ സ്ഥലത്തെത്തിയാണ് പ്രതിഷേധം തണുപ്പിച്ചത്. അതേസമയം ഡ്രൈവിംഗ് ലൈസൻസ് എന്ന ചിത്രത്തിന് ശേഷം പൃഥ്വിരാജും സുരാജും വിഞ്ഞാറമൂടും ഒന്നിക്കുന്ന ജനഗണമന എന്ന ചിത്രത്തിന്റെ ഔദ്യോഗിക പ്രൊമോ വീഡിയോ നേരത്തെ അണിയർ പ്രവർത്തകർ പുറത്തുവിട്ടിരുന്നു. ഏറെ നിഗൂഢതയുള്ള ചിത്രമാണ് ജനഗണമന എന്നാണ് പ്രൊമോ വീഡിയോയിൽ നിന്നും മനസ്സിലാകുന്നത്. വീഡിയോയിൽ പൃഥ്വിരാജ് ഒരു പ്രതിയായും സൂരജ് വെഞ്ഞാറമൂടും പോലീസ് ഉദ്യോഗസ്ഥനുമായാണ് പ്രത്യക്ഷപ്പെടുന്നത്. ജയിലിൽ പൃഥ്വിരാജും സൂരജും തമ്മിലുള്ള ഒരു രംഗമാണ് വീഡിയോയിൽ ഉണ്ടായിരുന്നത്. IPS ഓഫീസറുടെ വേഷമാണ് സൂരജ് ചെയ്യുന്നത്. കയ്യിൽ വിലങ്ങണിഞ്ഞിരിക്കുന്ന പൃഥ്വിരാജ് കഥാപാത്രം രാജ്യദ്രോഹ കുറ്റത്തിന് അറസ്റ്റിലായിരിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുക. കേസിൽ നിന്ന് ഒരു തരത്തിലും രക്ഷപ്പെടാനാകില്ലെന്ന് സുരാജ് പറയുമ്പോൾ ഊരിപ്പോരുമെന്ന് പൃഥ്വിരാജും പറയുന്നു. ഗാന്ധിജിയെ കൊന്നതിന് രണ്ട് പക്ഷമുള്ള നാടാ സാറേ എന്നാണ് പൃഥ്വിയുടെ കഥാപാത്രം പറയുന്നത്. തുടർന്നുള്ള പൃഥ്വിയുടെ ചിരി ഏറെ ഭയപ്പെടുത്തുന്നതായിരുന്നു. സംഘർഷഭരിതമായ രംഗം തന്നെയാണ് പ്രൊമോയിലുണ്ടായിരുന്നത്. മത്സരിച്ചുള്ള പ്രകടനത്താൽ പൃഥ്വിരാജും സുരാജ് വെഞ്ഞാറമൂടും വിസ്മയിപ്പിക്കുമെന്ന് തീർച്ചയെന്നാണ് ആരാധകർ പറയുന്നത്. ഡിജോ ജോസ് ആന്റണി സംവിധാനം ചെയ്യുന്ന ചിത്രം സുപ്രിയ മേനോനും ലിസ്റ്റിൻ സ്റ്റീഫനും ചേർന്നാണ് നിർമ്മിക്കുന്നത്. ചിത്രത്തിന്റെ കഥ ഷാരിസ് മുഹമ്മദിന്റേതാണ്. സുദീപ് ഇളമണ്ണാണ് ഛായാഗ്രഹണം. ജേക്സ് ബിജോയാണ് സംഗീത സംവിധാനം. ഡ്രൈവിംഗ് ലൈസൻസിന് ശേഷം പൃഥ്വിരാജും സുരേഷും ഒന്നിക്കുന്ന ചിത്രമാണ് ജനഗണമന. ഇപ്പോൾ വിവാദമായതോടെ ചിത്രം വീണ്ടും പ്രശ്നത്തിലായിരിക്കുകയാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.